പാമ്പിന്റെ രൂപത്തിൽ ഇതൊന്നും അന്ധവിശ്വാസമല്ല ഇത് പരിശുദ്ധമായ ഹദീതിന്റെ വെളിച്ചത്തിൽ പ്രമാണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നിഷേധിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട് ജിന്നുകളുടെ ലോകത്തെ സംബന്ധിച്ചുള്ള മഹാത്ഭുതങ്ങൾ അവർ പഠിക്കുന്നുണ്ട് പറയുന്നു ഞാൻ ഞാൻ വീട്ടിലേക്ക് അടച്ചു വാതിലടച്ചപ്പോ വാതിലിൻ്റെ ഇടയിലൂടെ ഒരു നൂല് പോലത്തെ ഒരു സാധനം ഇങ്ങനെ കയറി വരുന്നു ഈ അധീതകൾക്ക് വിട്ടു പോയിട്ട് പേടിക്കേണ്ട വേണ്ടുങ്ങളെ ആ ഇതുള്ള സംഭവങ്ങൾ അധ്യഥികൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഇപ്പം ഇന്നും പാമ്പ് കണ്ടിട്ട് ഉറക്കത്ത് ഉറക്കം വരാണ്ടായി പോകുമെന്ന് അവ പേടി ഏഹ് അതൊന്നും പേടിക്കണ്ട കാണുന്നതെല്ലാം ജിന്നാണെന്ന് വിചാരിക്കും വേണ്ട ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം ഇതിൽ ചില പ്രതിവിധികളാണ് വഴിയെ പറയാനുള്ളത് വിഷയത്തിൻ്റെ കാതൽ വശം അവിടെയാണ് എങ്ങനെ നമുക്കിവരെ പ്രതിരോധിക്കാം അവരുടെ ദുൽമുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് അതിന്റെ ദുൽമുകളെ തടയാം ആ പ്രതിവിധിയും പഠിപ്പിച്ചിരിക്കുകയാണ് ഒരു നൂല് പോലെ ഒരു സാധനം സാധനങ്ങനെ വാതിലിന്റെ ഇടയിലൂടെ വലിയൊരു പാമ്പിന് വരാനുള്ള ഇടൊന്നും വാതിലിനില്ല അന്നത്തെ ചെറിയ കൊച്ചു കൊച്ചു വീടുകളാണ് എന്നാൽ പോലും അതിൻ്റെ ഇടയിലൂടെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് നൂല് പോലെ കുറച്ച് നൂലുകൾ ഇങ്ങനെ കയറി വരുന്ന പോലെ പിന്നെ അത് കൂടിച്ചേർന്നൊരു പാമ്പിന്റെ രൂപത്തിലേക്കായി മാറുന്നു ഇത് ഞാൻ കണ്ടു എൻ്റെ വീട്ടിൽ അത് ചുറ്റിക്കടന്നു അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊൽത്തുല്ലാ ഇത് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ കാണാനില്ല അതങ്ങ് പോയി പോയി പോയിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ കാണാനില്ല അതങ്ങ് കരിഞ്ഞ പോലെ ആയിപ്പോയി തീ തട്ടിയിട്ട് കരിഞ്ഞു പോകുന്ന പോലെ ഞാൻ റസൂലിന്റെ അള്ളാഹു ചെന്നു റസൂലിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി തങ്ങൾ പറഞ്ഞു അത് അത് പിന്നാണ് അങ്ങനെ പൈശാചികമാണ് ജിന്നാണെന്ന് തോന്നുകയാണെങ്കിൽ ുല്ല അവിടെ അള്ളാഹുവിന്റെ പേരുച്ചരിക്കണം ബിസ്മിലെ ഓതണം ഖുർആൻ ഓതുക അല്ലെങ്കിൽ വിക്ര ചൊല്ലുക അല്ലെങ്കിൽ പങ്ക് വിളിക്കുക അല്ലെങ്കിൽ ആയത്തിൽ കുറിശി ഓതുക

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.